വിശ്വത്തിന്റെ രഹസ്യം മനുഷ്യനിൽ അന്തർലീനമാണ് എന്ന പുരാതന ഭാരത ദർശനത്തെ ആധുനിക ശാസ്ത്രലോകം അംഗീകരിച്ച കാലഘട്ടമാണിപ്പോൾ. 1977 തെർമോഡൈനാമിക്സിൽ നൊബേൽ സമ്മാനം ലഭിച്ച ഇലിയ ബ്രഗോഷ് ഇപ്രകാരം പ്രഖ്യാപിച്ചു. ഉപനിഷത്തുകളിലേക്ക് ഞങ്ങളുടെ ശ്രദ്ധ തിരിച്ചപ്പോഴാണ് അതുവരെ ഞങ്ങളുടെ ചിന്തകൾ എത്ര ബാലിശമാണ് എന്ന് മനസ്സിലായത്. അതുവരെ പ്രപഞ്ചത്തെ മാറി നിന്ന് മാത്രം വീക്ഷിച്ച ഞങ്ങൾക്ക് ഞങ്ങളുൾപ്പെട്ട സർവവും പ്രപഞ്ചമാണ് എന്ന് ഉപനിഷത്തുകൾ മനസ്സിലാക്കി തന്നു. ഭൗതികതയുടെ മുന്നേറ്റത്തിൽ ചോർന്നുപോയ ആധ്യാത്മികതയുടെ ദർശനമാണ് ഞങ്ങൾക്കിന്ന് ആവശ്യം. ഭാരതത്തിലെ തത്വദർശികളായ ഋഷിമാർ ഈ കണ്ടെത്തലിന്റെ പ്രകാശ ഗോപുരമാണ്. ആ പ്രകാശം നമ്മുടെ ജീവിതത്തിലും പകർത്താൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ആചാര്യസഭയെ സ്വാഗതം ചെയ്യാം. പ്രശസ്തനായ നോവലിസ്റ്റും കഥാകൃത്തും ചലച്ചിത്രകാരനുമാണ് ഇദ്ദേഹം. ശാസ്ത്രജ്ഞനായിരുന്നു എങ്കിലും പത്രപ്രവർത്തനവും എഴുത്തുമായിരുന്നു മുഖ്യ കർമ്മമണ്ഡലം. ദൃക്സാക്ഷി, നിലാവ്, അമൃതം എന്നിങ്ങനെ 40 കൃതികളും 4 സിനിമകളും സംവിധാനം ചെയ്തിട്ടുണ്ട്. 2 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ഭാരതീയ ജ്ഞാനപീഠ പുരസ്കാര സമിതി നൽകുന്ന മൂർത്തിദേവി പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ വ്യാഖ്യാനം മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ അമൃതകീർത്തി പുരസ്കാരവും ലഭിച്ച് സി ശ്രീ രാധാകൃഷ്ണൻ സാറെ സ്വാഗതം ചെയ്യാം ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. സ്വാഗതം സാർ. കോഴിക്കോട് അമൃതാനന്ദമയി മഠം അധ്യക്ഷൻ ബ്രഹ്മചരി വിവേകാമൃത ചൈതന്യ, സ്വാഗതം സ്വാമിജി. സ്വാഗതം ചെയ്യാം ശ്രേഷ്ഠ ഭാരതത്തിന്റെ ക്വിസ് മാസ്റ്റർ കൂടിയായ പൈതൃകരത്നം ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ സാറിനെ, സ്വാഗതം സാർ. ശ്രേഷ്ഠഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം തുടങ്ങുന്നതിന് മുൻപ് ആചാര്യസഭയോട് ചില സംശയങ്ങൾ. രാധാകൃഷ്ണൻ സാർ, ദ്രൗപദി, ഗാന്ധാരി, കുന്തി ഇങ്ങനെ നിരവധി ചരിത്ര വനിതകൾ മഹാഭാരതത്തിലുണ്ട്. കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷം ഇവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെ ഉത്തരം കിട്ടാതെ നിന്നു പോകുന്ന സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. സാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചരിത്ര വനിത ആരാണ്? ഭഗവാൻ ഇവരുടെ ചോദ്യങ്ങൾക്ക് മുൻപില് ചൂളിപ്പോകുന്നു എന്നൊക്കെയുള്ള നമ്മുടെ ധാരണ ശരിയല്ല. അദ്ദേഹത്തിൻ്റെ മുഖത്ത് ആ ഒരു മന്ദഹാസമല്ലാതെ ദയാപുരസ്സരമുള്ള ഒരു ചെറു ചിരിയല്ലാതെ ഒരു ഭാവവും നമുക്ക് കാണാൻ കഴിയില്ല. ഈ 3 സ്ത്രീകളും, കുന്തി ആയാലും ശരി, പാഞ്ചാലി ആയാലും ശരി, ഗാന്ധാരി ആയാലും ശരി, എല്ലാം പ്രകൃതിയുടെ പ്രതീകങ്ങളാണ്. 3 പേർക്കുമുള്ള ഗുണപരമായ വ്യത്യാസമുണ്ട്. കുന്തി സത്വഗുണമാണ്, പാഞ്ചാലി രജോ ഗുണമാണ്, ഗാന്ധാരി തമോ ഗുണമാണ്. ഇവർക്കൊക്കെ അവരുടേതായ അബദ്ധങ്ങൾ കാരണമാണ് ഈ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത്. കുന്തി കർണൻ്റെ ജനനം മറച്ചു വെച്ചു. ഗാന്ധാരി മക്കളെ അന്ധയായി പുലർത്തി, സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ച് നല്ലതും ചീത്തയും തിരിച്ചറിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് അവർ മക്കളെ വളർത്തിയത്. ദ്രൗപദിയാണെങ്കിൽ രജസ് എന്ന് പറയുന്ന എൻ്റെ മുടി ഞാൻ ഇനി വാരിക്കെട്ടണമെങ്കിൽ അത് പിടിച്ച് ഒലച്ച ആളിൻ്റെ രക്തം കൊണ്ട് പുരട്ടിയിട്ടേ ഉള്ളൂ എന്ന് ശബ്ദം വരെ എടുക്കുകയുണ്ടായി. ദുഃഖത്തിന് അവർ തന്നെയാണ് കാരണക്കാർ എന്നർത്ഥം. ദുഃഖം ഭഗവാൻ ആർക്കും കൊടുക്കുന്നില്ല, ആർക്കും സുഖവും കൊടുക്കുന്നില്ല. നാദത്തെ കസ്യജിത് പാപം, നാദത്തെ സുഹൃതം വിഭു എന്നാണ് ഗീത പറയുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അവനവർ ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്നർത്ഥം. ഇതൊക്കെ താൽക്കാലികമാണ് എന്ന് മാത്രമല്ല, ഇതിൻ്റെ കാരണം അന്വേഷിച്ച് സൃഷ്ടികർത്താവിനെ ദേഷ്യപ്പെടുന്നത് ശരിയായ ഒരു സംഗതിയല്ല. കൊല്ലിക്ക് അത്രേ നിനക്ക് രസമിടൂ എന്നും, കൊല്ലുന്നതാണ് നിനക്ക് സന്തോഷം എന്നതിന് പുറമേ എന്തുകൊണ്ടാണ് എൻ്റെ മകനെ കൊല്ലാതിരുന്നത് എന്ന് വരെ ചോദിക്കുകയും നിൻ്റെ വംശം മുടിഞ്ഞു പോകും എന്ന് വരെ ശപിക്കുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഒരമ്മ എത്തിച്ചേരുന്നത് സ്വാഭാവികമാണ്, സ്വാഭാവികമായ വികാരം കൊണ്ടാണ്. കുന്തിയും അതുപോലെ തന്നെ, എന്തുകൊണ്ട് എനിക്ക് ഈ കർണൻ്റെ കാര്യം നേരത്തെ പറയാൻ തോന്നിയില്ല എന്ന് സങ്കടപ്പെടുന്നുമുണ്ട്. പാഞ്ചാലിയും അഭിമന്യുവിൻ്റെ മരണത്തോടു കൂടി ഇത്രയൊക്കെ വേണ്ടിയിരുന്നോ എന്ന് ആലോചിക്കുന്നുണ്ട്.
ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഭാരതത്തിലെ സ്ത്രീ കഥാപാത്രങ്ങളിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും നല്ല പാഠങ്ങൾ. ഓരോരുത്തരിൽ നിന്നും ഓരോ പാഠം പഠിക്കാനുണ്ട് എന്നർത്ഥം. എടുത്തു പറയാൻ ആരെങ്കിലും, സർക്ക് എടുത്തു പറയാൻ ആരെങ്കിലും ഏതെങ്കിലും ഒരു ചരിത്ര വനിതയെ? തീർച്ചയായിട്ടും കുന്തി ദേവിയാണ്. ക്ഷമയെങ്കിൽ കുന്തി ദേവിയെ പോലെ, ഭൂമി ദേവിയെ പോലെ എന്ന് പറയുന്നത് പോലെ തന്നെ പറയാവുന്ന ഒരു സ്ത്രീയാണ് അത്. യുദ്ധം ജയിച്ചിട്ട് മക്കള് രാജാക്കന്മാരായി, എല്ലാ സുഖഭോഗങ്ങളും തനിക്ക് കൈവന്നതിന് ശേഷം അവർ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ പങ്കെടുത്ത് അവിടെ താമസിക്കുകയല്ല, അന്ധരായ ധൃതരാഷ്ട്രരുടെയും ഗാന്ധാരയുടെയും കൂടെ കാട്ടിലേക്ക് അവരെ സഹായിക്കാനും ശുശ്രൂഷിക്കാനുമായിട്ട് പോവുകയാണ്. ഇത് ചരിത്രത്തിൽ ആരും ചെയ്യാത്തതാണ് എന്ന് നമുക്കറിയാം. ഒരു മഹാറാണിയും ഒരിക്കലും ചെയ്തിട്ടില്ല. നാളെ ചെയ്യാൻ പോകുന്നു എന്ന് സംശയിക്കാൻ പോലും നിർവാഹവും ഇല്ല. അതുകൊണ്ട് എന്തൊക്കെ തന്നെ, ആരൊക്കെ തന്നെ എന്തൊക്കെ കുറ്റം പറഞ്ഞാലും ശരി, ഈ ഭൂമിയിലെ ഏറ്റവും നല്ല സ്ത്രീ കഥാപാത്രം കുന്തി എന്ന ദേവിയാണ് എന്നുള്ളതിന് ഒരു സംശയമില്ല. നന്ദി സർ. സ്വാമിജി, നൂറുകണക്കിന് സന്ദർഭങ്ങൾ, അത്ര തന്നെ ചരിത്ര പുരുഷന്മാർ, ചരിത്ര വനിതകൾ, ഇവരാരും തന്നെ ഇടയ്ക്ക് വന്നു പോകുന്നവരല്ല. ഇവരെ എല്ലാവരുടെയും ജീവിതം വിശദമാക്കുന്നുണ്ട്. എന്നാൽ സ്വാമിജിക്ക് ഏതൊരു സന്ദർഭത്തിലാണ് ഭയങ്കര വിഷമം തോന്നിയത്? മഹാഭാരതത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഒരുപാട് വിഷമങ്ങൾ തോന്നുന്ന പല പല സന്ദർഭങ്ങളും മഹാഭാരതത്തിലുണ്ട്. വനവാസകാലം ഉൾപ്പെടെയുള്ള സമയത്തുള്ള വിഷമങ്ങൾ, അല്ലാതെ എത്രയോ കഥകൾ, ആഖ്യാനങ്ങളിൽ കഥാപാത്രങ്ങൾക്കുണ്ടായ വിഷമങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നളനും ദമയന്തിക്കും അതേപോലെ സത്യവൻ സാവിത്രിക്കും ഒക്കെയുള്ള കഥകളിലൂടെ ഒരുപാട് വിഷമങ്ങളുള്ള സന്ദർഭങ്ങൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ വളരെ വേദനാജനകമായ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത് ഈ ദ്രൗപദി വസ്ത്രാക്ഷേപ നടന്ന ആ ഒരു വേളയാണ് മഹാഭാരതത്തിലെ ഏറ്റവും വേദനാജനകമായ സന്ദർഭം തോന്നുന്നു. കാരണം ലോകചരിത്രത്തിൽ തന്നെ നമുക്കറിയാം സ്ത്രീപീഡനങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിൽ. അതൊക്കെ വേദനാജനകം തന്നെയാണ്. പക്ഷേ ഒരു കുലസ്ത്രീയെ ഒരു വലിയൊരു സഭയിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുവന്നിട്ട് വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷെ ലോകചരിത്രത്തിൽ തന്നെ ഇതം പ്രഥമമായിരിക്കും. അത് ഒരു കുലസ്ത്രീയെ, അതും വലിയ വലിയ ആചാര്യന്മാർ, ധർമ്മജ്ഞന്മാർ, നീതിബോധമുള്ളവർ, രാജാക്കന്മാർ എല്ലാം ഇരിക്കുന്ന ഒരു സദസ്സിൽ വലിച്ചഴച്ചു കൊണ്ടുവരിക, വസ്ത്രാക്ഷേപം ചെയ്യാൻ ശ്രമിക്കുക, അത് നോക്കി നിൽക്കേണ്ടി വരിക. അവരുടെ ഭർത്താക്കന്മാർക്ക് വീരശൂര പരാക്രമികളായ വില്ലാളി വീരന്മാർ വരെ, അത് പാണ്ഡവന്മാർ നമുക്കറിയാം, അവരൊക്കെ നോക്കി നിൽക്കേ ഒരു സ്ത്രീയെ വസ്ത്രാക്ഷേപം ചെയ്യുന്നു, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഭീഷ്മരെ നമുക്ക് നോക്കിയാൽ അദ്ദേഹം കുരുവംശത്തിന് വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞു വെച്ചാളാണ്. കുരുവംശത്തിൻ്റെ സിംഹാസനം തൻ്റെ ജീവിതകാലം മുഴുവൻ അതിനെ സംരക്ഷിക്കുമെന്ന് വ്രതമെടുത്ത ആളാണ്. താൻ സ്വയം ബ്രഹ്മചാരിയായിട്ട് മാറിയ ആളാണ്. പിതാവിൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് താൻ അങ്ങനെ ചെയ്തതെങ്കിലും, അതിനൊരു ത്യാഗമുണ്ടെങ്കിലും, അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ അങ്ങനെ ഒരു ത്യാഗമുണ്ടെങ്കിലും, ഇവിടെ ഒരു വലിയൊരു മനുഷ്യ സമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന ലജ്ജാകരമായ അത്രയൊരു പ്രവൃത്തി നടക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനെ എതിർക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്ക് അവിടെയാണ് ഭീഷ്മരോട് അല്പം ബഹുമാനക്കുറവ് തോന്നുന്നൊരു സന്ദർഭം. വളരെ വേദനാജനകമാണത്. ഇവിടെ യുധിഷ്ഠിരൻ ചൂതുകളിയിൽ പണയം തോറ്റ യുധിഷ്ഠിര ചക്രവർത്തി സ്വയം പണയം വെച്ച ശേഷമാണോ തന്നെ പണയം വെച്ചത് എന്ന് ചോദിക്കുന്നുണ്ട്. സ്വയം പണയം വെച്ച ആൾ അവിടെ നേരത്തെ തന്നെ അവിടെ അടിമയായി കഴിഞ്ഞു. അങ്ങനെ ഒരു അടിമയ്ക്ക് പിന്നെ മറ്റൊരാളെ എങ്ങനെയാണ് അടിമയാക്കാൻ കഴിയുന്നത്? അപ്പം ആ ഒരു ചോദ്യത്തിന് ആരും മറുപടി പറഞ്ഞില്ല. ധർമ്മജ്ഞനായ ഭീഷ്മർക്ക് പോലും അവിടെ മറുപടി പറയാൻ കഴിഞ്ഞില്ല. ധർമ്മത്തിൻ്റെ തത്വം നിഹിതം ഗുഹായാം, ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം, ഗുഹയിൽ ഒളിച്ചിരിക്കുന്ന പറയുന്നത്, ഹൃദയ ഗുഹയിൽ ഒളിച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന സന്ദർഭമുണ്ട്. അത് നീതിമാനായ ധർമ്മജ്ഞനായ ഭീഷ്മർക്ക് പോലും അവിടെ ധർമ്മമേത് അധർമ്മമേത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല, ഒന്ന് പറയാൻ കഴിഞ്ഞില്ല. അതാണ് നമുക്ക് കാണുന്ന വേദനാജനകമായ ഒരു സന്ദർഭം. അതിനുശേഷം ആ ഒരു ചോദ്യം ആ സഭയെ മുഴുവൻ ഇളക്കിയിട്ടുണ്ട്. കർണൻ അത് അംഗീകരിക്കുന്നില്ലെങ്കിലും കർണന് കൂട്ടുചേർന്ന് മറ്റുള്ളവരതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ പിന്തുണച്ചുകൊണ്ട് ദ്രൗപദി വസ്ത്രാക്ഷേപത്തിന് വേണ്ടി മുതിരുന്നുണ്ടെങ്കിലും കൃഷ്ണൻ്റെ അദൃശ്യമായ ഒരു ഇടപെടൽ അവിടെ ഉണ്ടായിരുന്നില്ലായിരുന്നുവെങ്കിൽ കുരുവംശം മുഴുവൻ ആ നിമിഷം ചരവായിപ്പോയനെ.
ആ ഒരു സന്ദർഭം ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ മറക്കാൻ കഴിയാത്തൊരു സന്ദർഭമായിട്ട് എനിക്ക് തോന്നുന്നു. അത്രയും വേദനാജനകമായ ഒരു സന്ദർഭം വേറെ ഉണ്ടോ എന്ന് സംശയമാണ്. നമസ്കാരം. നന്ദി സ്വാമിജി. ഉണ്ണികൃഷ്ണൻ സർ, ആധ്യാത്മികതയാണ് ഭാരതത്തിൻ്റെ ശക്തി എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇന്ന് ആധ്യാത്മികതയ്ക്ക് വേണ്ട പ്രാധാന്യം നമ്മൾ നൽകുന്നുണ്ടോ? ആധ്യാത്മികതയാണ് ഭാരതത്തിൻ്റെ ശക്തി എന്നുള്ള സ്വാമി വചനം, വിവേകാനന്ദ വചനം വളരെ പ്രസിദ്ധമാണ്. ആ ആധ്യാത്മികതയുടെ ശക്തി കൊണ്ട് തന്നെയാണ് ചിക്കാഗോ പ്രസംഗത്തിലും അദ്ദേഹം എല്ലാവരുടെയും കയ്യടി നേടിയത്. ഇന്നും യഥാർത്ഥത്തിൽ ഭാരതത്തിൻ്റെ ശക്തി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആധ്യാത്മികത തന്നെയാണ്. അല്ലെങ്കിൽ ഞാൻ അധ്യാത്മവിദ്യയാണ് എന്ന് ഭഗവാൻ തന്നെ പറയും. അധ്യാത്മവിദ്യ വിദ്യാനാം എന്ന് ഗീതയിൽ ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. നമ്മളീ വെറും ഭൗതികമായിട്ടുള്ള സുഖ സൗകര്യങ്ങളിൽ മാത്രം ഇങ്ങനെ അന്തമിട്ടിരിക്കുകയാണ്. അതിൻ്റെ പിറകെയാണ് നമ്മളെല്ലാവരും പോകുന്നത്. ഈ വെറും ഭൗതിക സുഖ സൗകര്യങ്ങളുടെ പിറകെ പോയി കഴിഞ്ഞാൽ അത് അധപ്പതനം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് നമുക്ക് മഹാഭാരതമാണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും രാമായണവും ഒക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഭൗതിക ശാസ്ത്രങ്ങൾ പഠിച്ചാലും അധ്യാത്മവിദ്യ ചെറുപ്പത്തിൽ തന്നെ ഉറച്ചു കിട്ടിയാൽ അതിന് യാതൊരു മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ ഇന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെ അതിഥിയായിട്ടുള്ള രാധാകൃഷ്ണൻ സാർ. അദ്ദേഹം ശാസ്ത്രജ്ഞനാണ്, പക്ഷേ അദ്ദേഹത്തിന് അടിത്തറ അധ്യാത്മവിദ്യയാണ്. അപ്പോൾ അധ്യാത്മവിദ്യ എന്ന അടിത്തറയിലാണ് അദ്ദേഹം ഭൗതിക ശാസ്ത്രങ്ങളെല്ലാം പഠിച്ചത്. അതുകൊണ്ട് ഏതൊരു നമ്മുടെ ആ ഭൗതിക ശാസ്ത്രത്തെയും അല്ലെങ്കിൽ ആ ശാസ്ത്രത്തിൽ പറയുന്ന കാര്യങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ നമ്മുടെ ഈ അധ്യാത്മവിദ്യയുമായിട്ട് യോജിപ്പിക്കാൻ അദ്ദേഹത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ തലമുറയാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ അധ്യാത്മവിദ്യ നമ്മുടെ സനാതനധർമ്മത്തിൻ്റെ യഥാർത്ഥ മൂല്യങ്ങൾ നമ്മുടെ തലമുറയ്ക്ക് ചെറുപ്പത്തിൽ തന്നെ കൊടുക്കണം. കൗമാര ആചരേ, കൗമാരത്തിൽ തന്നെ അത് കൊടുക്കണം. ഭാഗവത ധർമ്മങ്ങളൊക്കെ പഠിപ്പിക്കണം. അതിന് മുകളിൽ അവർ ഏത് വിദ്യ പഠിച്ചു കഴിഞ്ഞാലും അതിനൊക്കെ ഇത് സഹായിക്കും. അതുകൊണ്ട് അധ്യാത്മവിദ്യ തന്നെയാണ് അന്നും ഇന്നും എന്നും ഭാരതത്തിൻ്റെ ശക്തി. നന്ദി സർ. ശ്രേഷ്ഠ ഭാരതത്തിൽ മത്സരിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഈ അധ്യാത്മവിദ്യയുടെ മൂല്യങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ പകർന്നു കൊടുക്കാൻ സാധിക്കുന്നു എന്ന ഒരു സന്തോഷത്തോടെ ഇന്നത്തെ ഒരു വലിയ നേട്ടമാണ്. അതെ, ആ സന്തോഷത്തോടെ ഇന്നത്തെ ശ്രേഷ്ഠ ഭാരതത്തിലെ മത്സരങ്ങൾ ആരംഭിക്കാം അല്ലേ സർ? അതെ, ഉത്സവമായിട്ട് അറിവിന്റെ ഉത്സവം ആരംഭിക്കാം. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിൽ രണ്ട് റൗണ്ടുകളാണ് ഉണ്ടാവുക, ചക്രവ്യൂഹവും മകരവ്യൂഹവും. ആരംഭിക്കാം ചക്രവ്യൂഹം. ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലെ മത്സരങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപായി ക്വിസ് മാസ്റ്റർ ഉണ്ണികൃഷ്ണൻ സാറെ ക്ഷണിക്കുന്നു. അപ്പൊ ഇന്നത്തെ അധ്യായത്തിന് മത്സരിക്കാൻ രണ്ട് ടീമുകൾ എത്തിയിട്ടുണ്ട്. നമുക്ക് ടീമുകളെ സ്വാഗതം ചെയ്യാം. ആദ്യം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൺ ഹിൽ വഴുതക്കാട് തിരുവനന്തപുരം. എന്താണ് രണ്ടുപേരുടെയും പേര്? ഏത് ക്ലാസ്സിൽ പഠിക്കണോ? എന്റെ പേര് ആശ, ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് ശുഭ, ഞാൻ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഹായ്, എന്റെ പേര് ആശ, ഇത് ദേവിക, ശുഭ ആൻഡ് അർച്ചന. ഞങ്ങൾ ശ്രേഷ്ഠ ഭാരതം റിയാലിറ്റി ഷോയിലേക്ക് കോട്ടൺ ഹിൽ സ്കൂളിനെ പ്രതിനിധീകരിച്ചാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രചോദനവും സപ്പോർട്ടും മോട്ടിവേഷനും എല്ലാം ഞങ്ങളുടെ സ്കൂൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തീർച്ചയായും എല്ലാ ചോദ്യങ്ങൾക്കും ശരാശരി ഉത്തരം പറയാൻ കഴിയുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനായി ഞങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യും. നമ്മുടെ ഭാരതീയ സംസ്കൃതിയെയും പൈതൃകത്തെയും ഓർമ്മിപ്പിക്കുന്ന ഇത്തരത്തിലുള്ള റിയാലിറ്റി ഷോകളും ഞങ്ങൾ കുട്ടികൾക്ക് ഒരുപാട് അറിവുകളും നമ്മുടെ പൈതൃകത്തെക്കുറിച്ചുള്ള ഒരുപാട് അവബോധങ്ങളും നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ ഞങ്ങൾ കുട്ടികൾക്ക് ഒരുപാട് പ്രചോദനകരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ടീമും കൂടെ ഇന്ന് കൂടെ മത്സരിക്കാൻ എത്തണ്ട്, അവരെയും കൂടെ ക്ഷണിക്കാം. വ്യാസ വിദ്യാപീഠം പാലക്കാട്. എന്താണ് രണ്ടുപേരുടെയും പേര്? ഏത് ക്ലാസ്സിൽ പഠിക്കണോ? എൻ്റെ പേര് അഹല്യ, ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ പേര് ആരതി കൃഷ്ണ, ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു. നമസ്തേ, ഞങ്ങൾ ഭാരതീയ വിദ്യാനികേതന കീഴിൽ പ്രവർത്തിക്കുന്ന കല്ലേക്കാട് പാലക്കാട് വ്യാസവിദ്യാപീഠം എന്ന സ്കൂളിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് അഭിഷേക്, എട്ടാം തരത്തിൽ പഠിക്കുന്നു. ഇത് അഹല്യ,
ഒമ്പതാം തരത്തിൽ പഠിക്കുന്നു. ഇത് ആരതി ഒമ്പതാം തരത്തിൽ പഠിക്കുന്നു. ഇത് വിനായക് ഒമ്പതാം തരത്തിൽ പഠിക്കുന്നു. ഞങ്ങളുടെ വിദ്യാലയത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് വെച്ചാൽ പ്രധാനമായും പഞ്ചാംഗ ശിക്ഷണങ്ങളോടുകൂടി ഊന്നു കൊടുക്കുന്നതാണ്. പഞ്ചാംഗ ശിക്ഷണം ഏതൊക്കെയെന്ന് വെച്ചാൽ ശാരീരികം, യോഗ, സംസ്കൃതം, നൈതികം, സംഗീതം എന്നിവയാണ്. ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പ്രധാന അധ്യാപകർ കവിത ചേച്ചി, ശ്രീനിവാസൻ സാർ, അതുകൂടാതെ തന്നെ ആശ ചേച്ചിയുമാണ്. ഞങ്ങൾ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അത് കാരണം തന്നെ ഞങ്ങൾക്കിവിടെ നല്ല പ്രകടനം കാഴ്ചവെക്കാനാകുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇനിയിപ്പോൾ ചോദ്യങ്ങൾ സാർ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ അതിന് ശരിയുത്തരം പറയുക, നല്ല മാർക്ക് സ്കോർ ചെയ്യുക, അതാണ് ലക്ഷ്യം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഏത് അധ്യായമാണ് സാർ ഇവർക്ക് കൊടുത്തിട്ടുള്ളത്? ഇവർക്ക് 14-ാമത്തെ അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെ അല്ലേ? തയ്യാറാണല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടൺ ഹിൽ, വഴുതക്കാട് അല്ലേ? നരകത്തിന് എത്ര കവാടങ്ങളുണ്ട്? 3, 5, 6, 7. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. 3. ഓപ്ഷൻ എ 3. ഓപ്ഷൻ എ 3 ലോക്ക് ചെയ്യാം. ആദ്യത്തെ ചോദ്യമാണ്, ശ്രദ്ധിച്ചിട്ടൊക്കെ ഉത്തരം പറയണം. ഉറപ്പാണോ? സംശയമൊന്നുമില്ല. എന്നപ്പം നമുക്ക് നോക്കാം സർ, ശരിയാണോ തെറ്റാണോ. അവരങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഓപ്ഷൻ എ 3 ശരിയുത്തരമാണ്. സ്കോറിങ്ങോട് കൂടിയിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. 10 മാർക്ക് കോട്ടൺ ഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. അടുത്ത ചോദ്യം, വ്യാസ വിദ്യാപീഠം പാലക്കാട്. നിങ്ങൾക്കുള്ള ആദ്യത്തെ ചോദ്യം, കടു അമ്ലം ലവണം തുടങ്ങിയ രുചിയുള്ള ഭക്ഷണം ഏത് ഗുണമുള്ളവർക്കാണ് ഇഷ്ടമാകുന്നത്? എ താമസന്മാർക്ക്, ബി സാത്വികർക്ക്, സി രാജസന്മാർക്ക്, ഡി നിർഗുണികൾക്ക്. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി രാജസന്മാർക്ക് ലോക്ക് ചെയ്യാം. സി രാജസന്മാർക്ക് ലോക്ക് ചെയ്യാം. ശരിയാണോ തെറ്റാണോ നോക്കാം. ഓപ്ഷൻ സി രാജസന്മാർക്ക് എന്നുള്ള ഉത്തരമാണ് ശരിയുത്തരമാണ്. 10 മാർക്ക്. രണ്ട് ടീമും നല്ലൊരു തുടക്കം കുറിച്ചിരിക്കുകയാണ് ചക്രവ്യൂഹം റൗണ്ടിൽ അല്ലേ? അപ്പൊ ഏതായാലും ശ്രേഷ്ഠ ഭാരതത്തിൽ ചെറിയൊരു ഇടവേള. അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത ചോദ്യം, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടൺ ഹിൽ, വഴുതക്കാട്. നിങ്ങൾക്കുള്ള രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ താമസന്മാരുടെ ഭക്ഷണത്തിൻ്റെ സവിശേഷത ഏത് എന്ന് പറയുക. താമസന്മാരാണ് തമോഗുണക്കാരെ. എ സുഖദായകം, ബി ഉച്ഛിഷ്ടം, സി പ്രീതിവർദ്ധകം, ഡി ലവണം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബി ഉച്ഛിഷ്ടം ഉറപ്പിച്ചു. അപ്പോൾ ബി ലോക്ക് ചെയ്യാം. തമോഗുണക്കാരുടെ താമസന്മാരുടെ ഭക്ഷണത്തിൻ്റെ സവിശേഷത ഉച്ഛിഷ്ടം എന്നാണ് ഉത്തരം പറഞ്ഞിട്ടുള്ളത്. അവർ ശരിയാണെന്ന് ഉറപ്പിച്ച് നിൽക്കുന്നൊരു മട്ടാണ്. എന്നാലും നമുക്കൊന്ന് നോക്കാം ഉത്തരം. കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, വഴുതക്കാട്, തിരുവനന്തപുരം. ഉത്തരം ശരിയാണോ തെറ്റാണോ എന്ന്. ശരിയുത്തരാണ്. വീണ്ടും 10 മാർക്ക്. നല്ല രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അടുത്ത ചോദ്യം, വ്യാസ വിദ്യാപീഠം പാലക്കാട്. സർവകർമ്മഫലത്യാഗം പ്രാഹുസ്ത്യാഗം വിചക്ഷണാഹ. ഇവിടെ വിചക്ഷണാഹ എന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ്? എ ജ്ഞാനികൾ, ബി ത്യാഗികൾ, സി ഭോഗികൾ, ഡി യോഗികൾ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. എ ജ്ഞാനികൾ ലോക്ക് ചെയ്യാം. ഉറപ്പിച്ചു. സംശയമില്ല ഇല്ല. അപ്പൊ എ ജ്ഞാനികൾ ലോക്ക് ചെയ്യാം. ഒരു ചോദ്യം കണ്ടപ്പോഴും ഉത്തരമൊക്കെ പറയാൻ മൈക്കൊക്കെ എടുത്ത് റെഡിയായിട്ട് നിൽക്കുകയാണ്. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. എ ജ്ഞാനികൾ ഉത്തരം ശരിയാണ്. ചക്രവ്യൂഹത്തിലെ നിങ്ങളോടുള്ള അവസാനത്തെ ചോദ്യമാണ്. ഇതും കൂടെ ശരിയാക്കി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും അല്ലേ? ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടൺ ഹിൽ, നിങ്ങളോടുള്ള ചോദ്യം. ത്യാഗി സത്വസമാവിഷ്ടോ മേധാവി ഛിന്ന സംശയ. ഇവിടെ
ബുദ്ധിയുക്തൻ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ഓപ്ഷൻ എ ത്യാഗി, ബി സത്വസമാവിഷ്ടൻ, സി ഛിന്ന സംശയൻ, ഡി മേധാവി. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. നന്നായിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി. ബുദ്ധി സമയമുണ്ട്, 23 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. അവസാനത്തെ ചോദ്യമാണ്, നന്നായിട്ട് ആലോചിച്ച് പറയൂ. 15 സെക്കൻഡ്സ് ബാക്കി, 10 സെക്കൻഡ്സ്. ഇനി കുറച്ച് സ്പീഡ് ആക്കാം. 5 സത്വസമാവിഷ്ടൻ. ബി സത്വസമാവിഷ്ടൻ ഉറപ്പിച്ചോ? ഗസ് ആണല്ലേ? ഗസ് ആണോ? ബി സത്വസമാവിഷ്ടൻ ലോക്ക് ചെയ്യാം. ഗസ് ഇത് പറഞ്ഞു, ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ബി സത്വസമാവിഷ്ടൻ തെറ്റാണ്. അപ്പോൾ ചോദ്യം, വ്യാസവിദ്യാപീഠം പാലക്കാട്. നിങ്ങൾക്ക് ഉത്തരം അറിയാമെങ്കിൽ പറഞ്ഞോളൂ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് സമയമൊന്നുമില്ല. 3 ഓപ്ഷൻ ഉണ്ട് നിങ്ങളുടെ മുന്നിൽ. ഗസ് ചെയ്തോളൂ, നെഗറ്റീവ് മാർക്കൊന്നും ഇല്ല. ഉറപ്പിച്ചൊരു ഗസ് അങ്ങോട്ട് പറഞ്ഞോളൂ. ക്രിസ്മസ്ക്ക് മാർക്ക് വരികയാണ്. ഉത്തരം പറയാം, പെട്ടെന്ന് പറയൂ, ഉത്തരം പറയൂ. ഓപ്ഷൻ സി ചിഹ്ന സംശയം. ഏ സംശയമുണ്ടോ ഇതിൽ? ഏ സംശയമുണ്ട്. ആ സി ലോക്ക് ചെയ്യാം. ചിഹ്ന സംശയം. എനിക്ക് മാർക്ക് ഇല്ലല്ലോ ഇല്ലല്ലോ ഞാൻ ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുകയായിരുന്നു. എന്തായാലും നിങ്ങൾ മാർക്ക് എനിക്ക് തന്നു, സന്തോഷമായി. സാറിന്റെ മനസ്സറിഞ്ഞ് മത്സരിച്ച എന്റെ ടീമാണ്. അപ്പോ ചിഹ്ന സംശയം എന്നല്ലേ പറഞ്ഞത്? ഉത്തരം തെറ്റാണ്. ഡി മേധാവി എന്നുള്ളതാണ് ശരി ഉത്തരം. അടുത്ത ചോദ്യം, വ്യാസവിദ്യാപീഠം നിങ്ങളോടുള്ള അവസാനത്തെ ചോദ്യമാണ് ഈ റൗണ്ടില്. അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്നിവ എന്തിൻ്റെ വിഭജനങ്ങളാണ്? അനിഷ്ടം, ഇഷ്ടം, മിശ്രം എന്നിങ്ങനെ ഏതിനാണ് വിഭജിച്ചിട്ടുള്ളത് എന്നാണ് ചോദിച്ചത്. എ ത്യാഗത്തിൻ്റെ, ബി കർമ്മത്തിൻ്റെ, സി ഗുണത്തിൻ്റെ, ഡി യോഗത്തിൻ്റെ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. 25 സെക്കൻഡ്സ് ബാക്കിയുണ്ട്. അവസാനത്തെ ചോദ്യമാണ്, ഏതാണാവുക എന്ന് നോക്കിയാൽ മതി. ഏതാകില്ല എന്ന് ഉറപ്പിച്ചാലും നിങ്ങൾക്ക് ഉത്തരം എളുപ്പത്തിൽ മനസ്സിലാവും. 15 സെക്കൻഡ്സ് ബാക്കി. ഓപ്ഷൻ എ ത്യാഗത്തിന്റെ. ഓപ്ഷൻ എ ത്യാഗത്തിന്റെ ലോക്ക് ചെയ്യാം. ഏ ഉറപ്പിച്ചു, ഓപ്ഷൻ എ ത്യാഗത്തിന്റെ ലോക്ക് ചെയ്യാം. സംശയത്തിലാണോ പറഞ്ഞേ? അതെ. ഒരിത്തിരി സംശയം കിടക്കണ്ട് മനസ്സിലല്ലേ. ശരിയാണോ തെറ്റാണോ നോക്കാം ഉത്തരം. ഉത്തരം തെറ്റാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ഒരു അവസരം നിങ്ങൾക്ക് കിട്ടിയിരിക്കുകയാണ്. അറിയുമെങ്കിൽ പറഞ്ഞോളൂ ഉത്തരം. ഓപ്ഷൻ ബി കർമ്മത്തിൻ്റെ. ഓപ്ഷൻ ബി കർമ്മത്തിൻ്റെ ലോക്ക് ചെയ്യട്ടെ. ബി ലോക്ക് ചെയ്യാം. അവര് ഭയങ്കര കോൺഫിഡൻസിലാണ്, ഉറപ്പിച്ച മട്ടാണ്. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ശരി ഉത്തരമാണ്. ബോണസ് കിട്ടി 5 മാർക്ക്. അപ്പൊ ഏതായാലും ചക്രവ്യൂഹം റൗണ്ടില് ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ആചാര്യസഭയോട് ചോദിക്കാം, എങ്ങനെയുണ്ടായിരുന്നു ഈ റൗണ്ടില് രണ്ട് ടീമിന്റെയും ഒരു പെർഫോമൻസ് എന്ന്? സ്വാമിജി, രണ്ടുപേരും തുടക്കത്തില് കട്ടക്കട്ടക്ക് നിൽക്കുകയായിരുന്നു. ഗംഭീരമായിരുന്നു. രണ്ടുപേരും പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്, പക്ഷേ ബുദ്ധിയുക്തൻ എന്നുള്ള വന്നപ്പോ ഒന്ന് ബുദ്ധിയെ ഒന്ന് ഭ്രമിപ്പിച്ച് കളഞ്ഞു എന്നേ ഉള്ളൂ. അത് പറയാനൊന്ന് ആലോചിക്കേണ്ടി വന്നു അല്ലേ. അതുപോലെ ഇപ്പോൾ ഇഷ്ടം, അനിഷ്ടം, മിശ്രം, അത് നമ്മളത് നോക്കിയിട്ടുണ്ട്. ഓടിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാകുന്നതാണ് കർമ്മം എന്നുള്ളത്. വളരെ ഈസി ആയിട്ടുള്ളതായിരുന്നു. മക്കളെ നന്നായി പറഞ്ഞു. ഒന്നുകൂടെ അല്പം കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. എന്തായാലും രണ്ടുപേരും നന്നായിട്ടുണ്ട്. നമസ്കാരം. നന്ദി സ്വാമിജി. രാധാകൃഷ്ണൻ സർ, കുട്ടികൾ നന്നായിട്ട് ഗൃഹപാഠം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം തീർച്ചയാണ്. ക്വിസ് മാസ്റ്റർ ചോദിക്കുന്നത് വെറുതെ അർത്ഥം അറിയാനുള്ള ചോദ്യങ്ങളല്ല എന്നുള്ളതും സന്തോഷകരമായ ഒരു കാര്യമാണ്. എന്താണ് ഗീതാ ശ്ലോകത്തിൻ്റെ ആശയം എന്നിടത്തേക്കാണ് ചോദ്യങ്ങളുടെ ഊന്നൽ പോകുന്നത്. അതിനൊക്കെ കുട്ടികൾ സാമാന്യമായി നന്നായി മറുപടി പറഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആർക്കായാലും തെറ്റുകൾ പറ്റാം, പക്ഷേ തെറ്റുകൾ തെറ്റുകളല്ല, പഠിക്കാനുള്ള അവസരങ്ങളാണ്. നിങ്ങളും പഠിച്ചിരിക്കുമല്ലോ ഇപ്പോൾ യഥാർത്ഥമായ അർത്ഥം. കേട്ടിരിക്കുന്നവരും കണ്ടിരിക്കുന്നവരും ഒക്കെ പഠിച്ചിരിക്കും. അത്രയും നമ്മുടെ സായുജ്യമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്നായി. നന്ദി സർ. ഉണ്ണികൃഷ്ണൻ സർ,
ഒന്ന് ചെറിയൊരു ഒരു അശ്രദ്ധയാണ്, അറിയാവുന്നത് തന്നെയാണ്, വലിയ പ്രയാസമുള്ളതായിരുന്നില്ല അല്ലേ. ഇനി കൂടുതൽ ശ്രദ്ധിച്ചാൽ മതി, എന്നാലും നന്നായിട്ടുണ്ട്, നല്ല പെർഫോമൻസ്. ആദ്യത്തെ രണ്ട് ചോദ്യങ്ങളും രണ്ടുപേരും ശരി ഉത്തരം പറഞ്ഞു, മൂന്നാമത്തെ ചോദ്യത്തിലാണ് കുറച്ച് ബുദ്ധിമുട്ട് പറ്റിയത്. നമുക്കിനിയും റൗണ്ടുകൾ കുറേ ബാക്കിയുണ്ടല്ലോ, നമുക്കിനി ശരിയാക്കാം. രണ്ട് ടീമും നന്നായി, നല്ല പെർഫോമൻസ്, അഭിനന്ദനങ്ങൾ. നന്ദി സർ. അപ്പോൾ ഇനി നമുക്ക് റൗണ്ടുകളൊക്കെ ഉണ്ട്. അതിന് മുൻപേ എത്ര റൗണ്ട്, എത്ര മാർക്കാണ് ഈ ഒരു ചക്രവ്യൂഹം റൗണ്ടിൽ ലഭിച്ചിട്ടുള്ളതെന്ന് ചോദിക്കാം. ഉണ്ണികൃഷ്ണൻ സർ, എത്ര മാർക്കാണ് ലഭിച്ചിട്ടുള്ളത്? കോട്ടൺ ഹിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 25 മാർക്ക്, വ്യാസ വിദ്യാപീഠം കല്ലേക്കാട് പാലക്കാട് നിങ്ങൾക്ക് 20 മാർക്ക്. 5 മാർക്കിന്റെ ചെറിയ വ്യത്യാസം, ഓടിയെത്തും, നന്നായിട്ടൊന്ന് ഓടിയെത്തും 5 മാർക്കിന്റെ വ്യത്യാസം. അപ്പോൾ നന്നായിട്ട് മത്സരിക്കുക ഇനിയുള്ള റൗണ്ടൊക്കെ. ഇനി നമുക്ക് ഇനിയൊരു റൗണ്ടും കൂടെ ബാക്കിയുണ്ട്, പക്ഷെ അതിനു മുൻപായി ശ്രേഷ്ഠ ഭാരതത്തിൽ ചെറിയൊരു ഇടവേള. അറിവിന്റെ ഉത്സവമായ ശ്രേഷ്ഠ ഭാരതത്തിലേക്ക് വീണ്ടും സ്വാഗതം. ശ്രേഷ്ഠ ഭാരതത്തിൽ ഇനി പ്രേക്ഷകർക്കായി ഒരു നൃത്തമാണ്, മഹാഭാരതത്തിലെ രാമകഥ എന്ന കഥാസന്ദർഭത്തെ ആസ്പദമാക്കിയൊരു നൃത്തം. ശേഷം മത്സരം തുടരും. മനോഹര സീത കല്യാണ
സ്വാഗതം ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. രാമകഥ എന്ന കഥാസന്ദർഭത്തെ ആസ്പദമാക്കിയ ഒരു നൃത്തമാണ് കണ്ടത്. ഈ കഥാസന്ദർഭത്തെ കുറിച്ച് ഒന്ന് വിവരിക്കാമോ സർ? രാമകഥയെക്കുറിച്ച് എന്ത് പറയാനാണ്? രാമായണം യാവസ്താസ്യന്തി ഗിരേഹ സരിതശ്ച മഹീതലേ താവത് രാമായണ കഥ ലോകേഷു പ്രചരിഷ്യതി. വാൽമീകി രാമായണത്തിൽ തന്നെ പറയുന്നൊരു ശ്ലോകമാണിത്. എന്നാൽ ഈ ലോകത്തിലെ പർവ്വതങ്ങളും നദികളും ഒക്കെ എത്ര കാലം നിലനിൽക്കും? അത്രയും കാലം രാമായണവും നിലനിൽക്കും, ചർച്ച ചെയ്യപ്പെടും. അതാണ് നമ്മൾ ഇന്നും രാമായണം ചർച്ച ചെയ്യുകയാണ്. ഇതെവിടെയും രാമായണം ചർച്ച ചെയ്യപ്പെടുക. ഓ, രാമൻ്റെ കഥ. രാമോ വിഗ്രഹവാൻ ധർമ്മ. ധർമ്മം ഉടലെടുത്താൽ ആണ് രാമൻ. ആ രാമൻ്റെ കഥ ഇപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാലൊന്നും തീരുന്നതല്ല. രാമായണം മുഴുവൻ ആദോ രാമ തപോവനാദിഗമനം ഹത്വാ മൃഗം കഞ്ചനം വൈദേഹി ഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരി ദാഹനം പശ്ചാത് രാവണ കുംഭകർണ ഹനനം ഏതദ്ധി രാമായണം. ഇപ്പം രാമായണം മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി കൂടുതൽ നമുക്ക് ഈ ഒരു റൗണ്ടിൽ മനസ്സിലാക്കാം അല്ലേ? ചോദ്യങ്ങളിലൂടെ നമുക്ക് കടക്കാം. അതെ, ചോദ്യങ്ങളിലൂടെ കടക്കാം. കുട്ടികളെ നമുക്കൊന്ന് പരിചയപ്പെടാനുണ്ട്. കാരണം കഴിഞ്ഞ ചക്രവ്യൂഹം റൗണ്ടിൽ മത്സരിച്ച കുട്ടികളല്ല, അതേ ടീമിൽ നിന്നും പുതിയ മത്സരാർത്ഥികളാണ് എത്തിയിരിക്കുന്നത്. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണോ? എന്റെ പേര് അർച്ചന എസ്, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ പേര് ദേവിക, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരേ ക്ലാസ് ആണോ? വേറെ ഡിവിഷനാണ്. നന്നായിട്ട് ഒരുമിച്ചിരുന്ന് തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ട്. നന്നായിട്ട് ഉത്തരം പറയാനും സാധിക്കട്ടെ. അടുത്ത ടീം വ്യാസ വിദ്യാപീഠം പാലക്കാട്. പേര് പറയൂ, ഏത് ക്ലാസ്സിൽ പഠിക്കണോ? എൻ്റെ പേര് അഭിഷേക്, 8-ാം തരത്തിൽ പഠിക്കുന്നു. എൻ്റെ പേര് വിനായക്, ഞാൻ 9-ാം തരത്തിൽ പഠിക്കുന്നു. അപ്പോൾ ഇതിലും ഇതിനു മുൻപ് നിങ്ങളുടെ സ്കൂളിൽ നിന്നും വന്ന് മത്സരിച്ച കുട്ടികൾ നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതൊക്കെ നല്ല രീതിയിൽ ഉയർത്താൻ എൻ്റെ ടീമുകൾക്കും സാധിക്കട്ടെ. അപ്പോൾ നമ്മൾ തുടങ്ങുകയല്ലേ? ആരംഭിക്കാം മകരവ്യൂഹം. മകരവ്യൂഹം റൗണ്ടിൽ മഹാഭാരതത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യങ്ങളാവും ഉണ്ടാവുക. രണ്ട് ടീമുകൾക്കും 3-3 ചോദ്യം വീതം ഉണ്ടാവും. റെഡിയല്ലേ? തുടങ്ങാം. ആദ്യത്തെ ചോദ്യം, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൺ ഹിൽ, വഴുതക്കാട്. മഹാഭാരതത്തിലെ രാമകഥ ധർമ്മപുത്രരെ പറഞ്ഞു കേൾപ്പിച്ച മഹർഷി ആരാണ്? എ വിശ്വാമിത്രൻ, ബി മാർക്കണ്ഡേയൻ, സി വസിഷ്ഠൻ, ഡി വ്യാസൻ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ബി മാർക്കണ്ഡേയൻ എന്നുള്ള ഉത്തരമാണ് പറഞ്ഞിരിക്കുന്നത്. ഉറപ്പിക്കുകയാണ് അല്ലേ? മകരവ്യൂഹത്തിലെ ആദ്യത്തെ ചോദ്യമാണ്. ലോക്കിയാലോ അല്ലേ? ബി മാർക്കണ്ഡേയൻ ലോക്കിയ. ശരിയാണോ തെറ്റാണോ നോക്കാം. രാമകഥ പറഞ്ഞത് മാർക്കണ്ഡേയൻ. ശരി ഉത്തരമാണ്. ആദ്യത്തെ ചോദ്യത്തിന് തന്നെ ശരി ഉത്തരം പറഞ്ഞിരിക്കുകയാണ് അല്ലേ? അടുത്ത ചോദ്യം, വ്യാസ വിദ്യാപീഠം പാലക്കാട് നിങ്ങളോടാണ്. കാട്ടിലേക്ക് പോയ രാമനെ ഭരതൻ സന്ദർശിക്കുന്നത് എവിടെ വച്ചാണ്? എ ശൃംഗിവേരം, ബി ചിത്രകൂടം, സി ദണ്ഡകാരണ്യം, ഡി നന്ദിഗ്രാം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ബി ചിത്രകൂടം. ഓപ്ഷൻ ബി ചിത്രകൂടം. ലോക്കിയാം മൈക്കിൽ പറയൂ. ലോക്കിയാം. ശരി, അപ്പോൾ ബി ചിത്രകൂടം ലോക്കിയാം. ഒരു ഭയങ്കര സീരിയസ് ആയിട്ട് ആലോചിച്ചിട്ടൊക്കെ ആണ് ഉത്തരം പറയണത്. ശരിയാണോ തെറ്റാണോ നോക്കാം ഉത്തരം. ബി ചിത്രകൂടം ശരിയാണ്. രണ്ട് ടീമും ആദ്യത്തെ ചോദ്യത്തിന് മാർക്ക് സ്കോർ ചെയ്തിരിക്കുകയാണ് അല്ലേ? ശ്രേഷ്ഠ ഭാരതത്തിൽ ഇനി ചെറിയൊരു ഇടവേള. വീണ്ടും സ്വാഗതം ശ്രേഷ്ഠ ഭാരതത്തിലേക്ക്. അടുത്ത ചോദ്യം, ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ കോട്ടൺ ഹിൽ. ബാലിയെ ഭയന്ന് സുഗ്രീവൻ താമസിച്ചിരുന്ന പർവ്വതം ഏതാണ്? എ മൈനാകപർവ്വതം, ബി മന്ദരപർവ്വതം, സി വിന്ധ്യപർവ്വതം, ഡി ഋഷ്യമൂക പർവ്വതം. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഡി ഋഷ്യമൂക പർവ്വതം. ഡി ഋഷ്യമൂക പർവ്വതം. ഉറപ്പിച്ചു. ലോക്കിയാലോ അല്ലേ? ലോക്കിയാം. ശരി, അപ്പോൾ ഡി ഋഷ്യമൂക പർവ്വതം ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. ശരി ഉത്തരാണ്. അടുത്ത ചോദ്യത്തിന് ശരി ഉത്തരം പറയാൻ സാധിക്കട്ടെ. വ്യാസ വിദ്യാപീഠം പാലക്കാട്.
ആരുടെ നേതൃത്വത്തിലാണ് സേതുബന്ധനം നടത്തുന്നത്? എ ഹനുമാന്റെ, ബി വിശ്വകർമാവിൻ്റെ, സി നളൻ്റെ, ഡി അംഗദൻ്റെ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ സി നളൻ്റെ. ഓപ്ഷൻ സി നളൻ്റെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്യാം. സി നളൻ്റെ ലോക്ക് ചെയ്യാം. സംശയമൊന്നുമില്ല, ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നാലും ശരിയാണോ തെറ്റാണോ എന്നൊന്ന് നമുക്ക് സംശയം തീർക്കാൻ നോക്കാം. സി നളൻ്റെ ശരിയുത്തരാണ്. അപ്പോൾ ഇനി കോട്ടൺ ഹിൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങളോടുള്ള ഈ റൗണ്ടിലെ അവസാനത്തെ ചോദ്യമാണ്. ആരെയാണ് കിഷ്കിന്ധയിലെ യുവരാജാവായി വാഴിക്കുന്നത്? എ അംഗദനെ, ബി സുഗ്രീവനെ, സി വിഭീഷണനെ, ഡി അവിന്ധ്യനെ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. എ അംഗദനെ ലോക്ക് ചെയ്യാം. എ അംഗദനെ ലോക്ക് ചെയ്യാം. അവസാനത്തെ ചോദ്യമാണ് ഈ റൗണ്ടിലെ. ശരിയായിട്ട് പറഞ്ഞ ഫുൾ മാർക്കാണ്. ശരിയാണോ തെറ്റാണോ നോക്കാം. കിഷ്കിന്ധയിലെ യുവരാജായി വാഴിക്കുന്നത് അംഗദനെ തന്നെയാണ്. വളരെ ശരിയാണ് ഉത്തരം. അടുത്തത് വ്യാസ വിദ്യാപീഠം പാലക്കാട് നിങ്ങളോടുള്ള അവസാനത്തെ ചോദ്യമാണ് ഈ റൗണ്ടില്. രാവണൻ ആരെയാണ് തപസ് ചെയ്ത് പ്രസാദിപ്പിക്കുന്നത്? എ മഹാദേവനെ, ബി വിഷ്ണുവിനെ, സി യമധർമ്മനെ, ഡി ബ്രഹ്മാവിനെ. നിങ്ങളുടെ സമയം ആരംഭിക്കുന്നു. ഓപ്ഷൻ ഡി ബ്രഹ്മാവിനെ. ഓപ്ഷൻ ഡി ബ്രഹ്മാവിനെ ലോക്ക് ചെയ്യാം. ചെയ്യാം. ശരി, അപ്പോ ഡി ബ്രഹ്മാവിനെ ലോക്ക് ചെയ്യാം. ഉത്തരം ശരിയാണോ തെറ്റാണോ നോക്കാം. അവർക്ക് സംശയമില്ല, കാരണം അവര് വളരെ കോൺഫിഡന്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏതായാലും രണ്ട് ടീമിന്റെയും പെർഫോമൻസ് ഗംഭീര പെർഫോമൻസ് ആണ്. ഫുൾ മാർക്ക്, ഫുൾ മാർക്കാണ് രണ്ട് ടീമിന് ലഭിച്ചിട്ടുള്ളത് മകരവ്യൂഹം റൗണ്ടിൽ. അപ്പൊ നമുക്കിനി ആചാര്യസഭയോട് ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പെർഫോമൻസ് എന്ന്. സ്വാമിജി, രണ്ടുപേരും തയ്യാറായിട്ട് തന്നെയാ വന്നത്, അതുകൊണ്ട് രണ്ടുപേർക്കും സംശയമൊന്നുമില്ലായിരുന്നു. പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഉത്തരം പറഞ്ഞു രണ്ടു കൂട്ടരും. പക്ഷെ ഇവരുടെ മുഖത്ത് ഇപ്പോഴും ഒരു ചിരി വന്നിരുന്നില്ല. ടെൻഷൻ കൂടുതലുണ്ടോ? ഭയങ്കര ഗൗരവത്തിലാണ് രണ്ടുപേരും. അവർ നല്ല കൂളായിട്ടാണ് പറയുന്നത്. ഇവിടെ രാമായണം ഈ മഹാഭാരതത്തിൽ പ്രത്യേകിച്ചൊരു രണ്ട് സന്ദർഭത്തിലാണ് രാമായണ കഥ വരുന്നത്, ഈ അരണ്യപർവ്വത്തിൽ. ഒന്ന്, കദളീവനത്തിലേക്ക് പോകുമ്പോൾ സൗന്ദര്യപുഷ്പം തേടി ഭീമൻ പോകുമല്ലോ. അപ്പോൾ അവിടെ വഴി മുടക്കിക്കൊണ്ട് ഹനുമാൻ കിടക്കുകയാണ്. അപ്പോൾ ഭീമന് സർവശ 10,000 ആനകളുടെ കരുത്തുള്ള ഭീമൻ ആ ഹനുമാൻ്റെ ഒന്ന് വാലെന്നെടുത്ത് മാറ്റി വയ്ക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ തൻ്റെ ശക്തി എത്ര നിസാരമാണെന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തു ഹനുമാൻ അവിടെ ഭീമസേനെ ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. രണ്ടുപേരും വായുപുത്രന്മാരാണ്. അപ്പോൾ അഹങ്കാരം ഇവിടെ നല്ലതല്ല. ഒരാൾ മുതുമുത്തച്ഛനാണ് അല്ലെങ്കിൽ ഒരു വാനരനാണെന്ന് വെച്ചാൽ ആരെയും നമ്മൾ നികൃഷ്ടജീവിയായിട്ട് തള്ളാൻ പാടില്ല, ഒന്നതാ. പിന്നെ ഹനുമാൻ എന്നുള്ള കഥാപാത്രം അവിടെ വെച്ച് ഹനുമാൻ തൻ്റെ ലങ്കയിലേക്ക് ചാടുന്ന രൂപം ഭീമൻ അവസാനം കാണണമെന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അതിഭയാനകമായ ആ രൂപം. അപ്പോൾ ഒരാളുടെ ഉള്ളിൽ അനന്തശക്തി, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും അനന്തശക്തി ഉറങ്ങിക്കിടക്കുകയാണ്. അവിടെ ഈ ഹനുമാൻ്റെ ശക്തിയെ ആരാണ് ഉണർത്തിയെന്ന് പറയാൻ പറ്റുമോ? ആ സമയത്ത് ഹനുമാൻ തളർന്നു നിൽക്കുന്ന സമയത്ത് ലങ്ക ചാടിക്കിടക്കണമെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഹനുമാൻ തയ്യാറായിട്ടില്ല. പലരും അവരുടെ വാഗ്ദാനങ്ങൾ ചെയ്തിട്ടും ഹനുമാൻ തയ്യാറായില്ല. അപ്പോഴാരാണ് പിന്നെ ഹനുമാൻ്റെ ശക്തി ഉണർത്തിയത്? ആ കറക്റ്റ്, ആ ജാംഭവാൻ. അവിടെ ഒരു ഗുരുവിൻ്റെ സ്ഥാനമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അനന്തശക്തി, എല്ലാവരും അനന്തശക്തിയുള്ളവരാണ്. ആ അനന്തശക്തിയെ നമ്മളിപ്പോൾ അംശമായിട്ട് എടുക്കണം, ആ പൂർണ്ണശക്തിയിലേക്ക് ഉയർത്താനാണ് ഈ ആധ്യാത്മിക ശാസ്ത്രമൊക്കെ. അപ്പോൾ ഒരു ഗുരുവിൻ്റെ സഹായം നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ഉള്ളിലെ ഇന്ന ഇന്ന കഴിവുകൾ, തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക, കഴിവുകൾ ചൂണ്ടിക്കാട്ടുക, അതിലൂടെ നമ്മളെ ഉയർത്തുക. അതാണ് ശരിക്കും ചെയ്തത് അവിടെ. അതൊരു സന്ദർഭം. അവിടെ ഹനുമാൻ്റെ ശക്തി ഉണർത്തിക്കാട്ടുമ്പോൾ ഹനുമാൻ അസാധ്യമെന്ന് വിചാരിച്ചത് സുസാധ്യമാക്കി തീർത്തു. അങ്ങോട്ടും ഇങ്ങോട്ടും സുഗമമായി ചാടി. സീതയെ പോലും കൊണ്ടുവരാൻ തയ്യാറായിരുന്നു, തൻ്റെ തോളത്തിരുത്തി. അങ്ങനെയായിരുന്നു ഹനുമാൻ്റെ ആ ശക്തി പ്രകടനം, അങ്ങനെയായിരുന്നു. പക്ഷേ സീത തയ്യാറായില്ല, അത് വേറെ കാര്യം, തിരിച്ചു വരാൻ. അതേസമയം നമുക്ക് ഇവിടെ നമ്മുടെ മലയാളത്തിൽ രാമായണം രചിച്ചപ്പോൾ വ്യാസൻ്റെ ബ്രഹ്മാണ്ഡ പുരാണത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് രാമായണം, അവിടെ അധ്യാത്മ രാമായണമാണ് ഇവിടെ നമ്മൾ കിളിപ്പാട്ടായിട്ട് രചിച്ചത്, എഴുത്തച്ഛൻ കിളിപ്പാട്ടായിട്ട് രചിച്ചത്. അല്ലാതെ വാൽമീകിയുടെ അതേ ഇതല്ല എടുത്തത്. അധ്യാത്മ രാമായണം കൂടുതൽ ആധ്യാത്മികത്തിന്
പ്രസക്തി കൂടുതൽ കൊടുത്തിട്ടുണ്ട്. ആ രാമായണം ആധ്യാത്മ രാമായണം കിളിപ്പാട്ട് എന്നുള്ള രീതിയിലാണ് ഇവിടെ എഴുത്തച്ഛൻ രാമായണമായിട്ട് സ്വീകരിച്ച്. അതാണ് നമ്മുടെ മലയാളത്തിലെല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സുപ്രസിദ്ധമായ എഴുത്തച്ഛൻ്റെ രാമായണം. ഏതായാലും രണ്ടുപേരുടെയും നല്ല പ്രകടനമായിരുന്നു, വളരെ സന്തോഷമുണ്ട്, അഭിനന്ദനം. നന്ദി സ്വാമിജി. രാധാകൃഷ്ണൻ സർ, സാറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ രാമകഥയെ എങ്ങനെയാണ് വ്യാഖ്യാനിക്കുന്നത്? മഹാഭാരതത്തിൽ ഇല്ലാത്തത് ലോകത്തില്ല എന്നും ലോകത്ത് എങ്ങുമുള്ളത് മഹാഭാരതത്തിലുണ്ട് എന്നുമാണല്ലോ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു പോയിട്ടുള്ളത്. രാമകഥ ഈ ലോകത്തുള്ളതായതുകൊണ്ട് അതില്ലാതെ മഹാഭാരതം പൂർണ്ണമാവില്ലല്ലോ. അതിന് പുറമേ ഈ ഭൂമിയിലുള്ള ഏറ്റവും വലിയ ദുഃഖ കാരണം എന്താണ് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈശാവാസി ഉപനിഷത്തിൻ്റെ ഒരു അനുശാസനം സ്വീകരിക്കാത്തതാണ്. മാ ഗൃഥ എന്നാണല്ലോ അത്. പിടിച്ചടക്കി വയ്ക്കരുത്, പ്രകൃതിയെ വശത്താക്കി അധീനമാക്കി സ്വന്തം ഇഷ്ടങ്ങൾക്ക് വിധേയയാക്കി നശിപ്പിക്കാൻ ഒരിക്കലും പുറപ്പെടരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. ലോകത്തുണ്ടാകുന്ന എല്ലാ ദുഃഖങ്ങളുടെയും അടിസ്ഥാന കാരണം ഇതാണ്. രാവണൻ ചെയ്തത് അതാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകത്തിന് ദുഃഖമുണ്ടായതും രാമന് ദുഃഖിക്കേണ്ടി വരുന്നതും സീതയ്ക്ക് ദുഃഖിക്കേണ്ടി വരുന്നതുമൊക്കെ അതുകൊണ്ടാണ്. അതുപോലെ തന്നെയാണ് മഹാഭാരതത്തിലും നമ്മൾ കാണുന്നത്. അതുകൊണ്ട് സമാന ദുഃഖങ്ങളുടെ സമാന്തര കഥ സമാന ലക്ഷ്യം വെച്ച് സമാനമായി പറഞ്ഞിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അവർക്ക് നല്ലത് വരട്ടെ, നമ്മുടെ നാടിനും നല്ലത് വരട്ടെ. നന്ദി സർ. ഉണ്ണികൃഷ്ണൻ സർ, രാമായണം മാത്രമല്ല ആ രാമായണം മഹാഭാരതത്തിൽ ഏത് സന്ദർഭത്തിലാണെന്നുള്ള കാര്യം കൂടി അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് മാർക്കണ്ഡേയ മുനി എന്നുത്തരം അവർക്ക് പറയാൻ സാധിച്ചത്. എന്തായാലും ഈ മാർക്കണ്ഡേയ മുനി പറയുന്നത് കൂടാതെ കല്യാണ സൗഗന്ധിക സന്ദർഭത്തിലും രാമായണം പറയുന്നുണ്ട്. നല്ല പെർഫോമൻസ്, ഫുൾ മാർക്ക് കിട്ടിയല്ലോ അല്ലേ? എല്ലാ ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറയാൻ സാധിച്ചു, അഭിനന്ദനങ്ങൾ. എത്ര മാർക്കാണ് സർ ചക്രവ്യൂഹവും? കോട്ടൺഹിൽ ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന് 55 മാർക്ക് കിട്ടിയിട്ടുണ്ട്. കല്ലേക്കാട് വ്യാസവിദ്യാപീഠം പാലക്കാട് നിങ്ങൾക്ക് 50 മാർക്ക്. അപ്പൊ ഇനിയുള്ള റൗണ്ടിലൊക്കെ കൂടുതൽ നന്നായിട്ട് മത്സരിക്കാൻ. അവരുടെ കോട്ടൺഹിൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ വളരെ എന്ന് പറഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ പെൺകുട്ടികളുടെ അല്ലേ, വലിയ സ്കൂളാണ്, വളരെ പ്രസിദ്ധമായിട്ടുള്ള സ്കൂളുമാണ്. അപ്പൊ സ്കൂളിലൊക്കെ നല്ല പേര് നേടിക്കൊടുക്കാൻ രണ്ട് ടീമുകൾക്കും സാധിക്കട്ടെ അല്ലേ. അപ്പൊ ഇനിയുള്ള റൗണ്ടൊക്കെ കുറച്ച് കൂടുതൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, അതിനുവേണ്ട നല്ല പ്രിപ്പറേഷനൊക്കെ ഇനിയുള്ള സമയം എടുക്കാം. നല്ല അറിവ് പകർന്നു നൽകിയ ആചാര്യസഭയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ശ്രേഷ്ഠ ഭാരതത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. പ്രാണനെ ശിരഫിൽ ഭൂമധ്യത്തിൽ അടക്കി നിർത്തി ധ്യാനദൃഷ്ടിയിൽ മുഴുകുക. ഞാനാണ് വിരാടൻ. അങ്ങയുടെ രണ്ട് സഹോദരന്മാരുടെ പേര് വീര വിരാട കുമാര വിഭോ. പഞ്ചദശോധ്യായ പുരുഷോത്തമ യോഗ ശ്രീ ഭഗവാനുവാച. ലക്ഷ്യം എപ്രകാരം പരിശുദ്ധമാണോ അതുപോലെ തന്നെ മാർഗവും പരിശുദ്ധമായിരിക്കണം. Costume courtesy for Quizmaster and Radhika. iMall Wedding Center. Jewel courtesy for Radhika. Tempting Factors by Sridevi.